നമസ്കാരം. ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം അടർത്തിയെടുത്ത് വലിയ വിവാദ കോലാഹലങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കുകയാണ്. അതായത് കെ സുധാകരനെതിരെ കൊലവിളി നടത്തിയത്രേ. ഒരു കാര്യം ആദ്യമേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാം. ഇത്തരം പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങളെയോ ഒന്നും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരാൾ അർഹിക്കുന്നതേ അയാൾക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ അയാൾ ചെയ്തിട്ടുള്ള രീതി ഏതാണോ, അയാൾ പ്രവർത്തിച്ച ശൈലി ഏതാണോ, അതിന് മാതൃകയായിട്ടുള്ളത് അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള തരത്തിൽ മാത്രമേ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പ്രതികരണം പ്രതീക്ഷിച്ചാൽ മതി. അത്രയേ ഉള്ളൂ അതിനുള്ള മറുപടി എന്ന് പറയുന്നത്. സുധാകരനെതിരെ സി വി വർഗീസ് എന്ന ഇടുക്കി ജില്ലാ സെക്രട്ടറി നടത്തിയ പരാമർശം, അതിൽ പറഞ്ഞതാണ് ഭിക്ഷാന്തേഹിയായിട്ടുള്ള സുധാകരന് ദാനം കൊടുത്തതാണ് അല്ലെങ്കിൽ ഭിക്ഷ കൊടുത്തതാണ് അദ്ദേഹത്തിന്റെ ജീവൻ എന്ന് പറയുന്ന ഒരു പരാമർശം അദ്ദേഹം നടത്തിപ്പോയതാണ്. കുറച്ചു കാലം മുമ്പാണ് സുധാകരൻ അവിടെ പൈനാവിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട ധീരജ് എന്ന ചെറുപ്പക്കാരൻ ആ കൊലപാതകം അല്ലെങ്കിൽ ആ മരണം ഇരന്നു വാങ്ങി എന്ന് പറഞ്ഞത്. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള ഒരു സ്ത്രീ കർമ്മ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ട്വിറ്ററിൽ ധീരജിന്റെ ഫോട്ടോ ട്വീറ്റ് ചെയ്തുകൊണ്ട് അവർ കുറിച്ചൊരു ക്യാപ്ഷൻ. ഇത്തരത്തിലൊക്കെ പറയാമെങ്കിൽ തിരിച്ചത് കേൾക്കാനും ബാധ്യസ്ഥയുണ്ട്. അല്ലാതെ ഞങ്ങൾ എന്ത് പറഞ്ഞുകൊള്ളും, ഞങ്ങൾ ഗാന്ധിസ പാതയിൽ പോകുന്നവരാണ്, ഞങ്ങൾ പറയുന്നതിനെ തിരിച്ചു പറഞ്ഞാൽ അയ്യോ ഞങ്ങൾക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയതെന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സുധാകരൻ ഇത്രയും കാലം നടത്തിയ വാചക കസർത്തുകൾ എന്നെടുത്ത് പരിശോധിച്ചാൽ അതിന്റെ നാലിലൊരു അംശമാകുന്നില്ല ഈ മറുപടി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇടുക്കി ജില്ലയിൽ നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിൽ ഈ കൊലപാതകത്തെ ന്യായീകരിച്ച് മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ വൈകാരികമായ പ്രതികരണം തിരിച്ചും വരുന്നത്. അങ്ങോട്ട് കൊടുത്തതിനെ മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ല, തിരിച്ചു വന്നതിനെ വലിയ വാർത്തയാക്കി ഇപ്പോ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും രാഷ്ട്രീയമായ വലിയ സംഘർഷങ്ങൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ സി പി എം ഇവിടെ സുധാകരനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ നാവെന്ന് പറയുന്നതും, എന്തുകൊണ്ട് അദ്ദേഹത്തെ ഈ നാട്ടിൽ ആ നാവിന് വില കൽപ്പിക്കാതാകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശൈലിയും സംഭാഷണങ്ങളും പലപ്പോഴും കോൺഗ്രസിന് പലകുറി ന്യായീകരിക്കേണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണൂർ ശൈലി ഭാഷ എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടേണ്ടി വരുന്നു എന്ന് വെച്ചാൽ അത് സുധാകരൻ പലപ്പോഴും വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടി അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സി വി വർഗീസ് നടത്തിയിട്ടുള്ള ഈ പരാമർശത്തെ കണ്ടാൽ മതിയാകും. സി വി വർഗീസ് പറഞ്ഞത് വലിയ ന്യായീകരണമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ സുധാകരന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അച്ഛനായിട്ടുള്ള കോരനെ അദ്ദേഹം അധിക്ഷേപിച്ചതിന് കൈയും കണക്കുമുണ്ടോ? അന്ന് എവിടെ പോയിരുന്നു കോൺഗ്രസുകാർ? അതായത് കണ്ണൂരിലെ പല സമരങ്ങളും നടക്കുമ്പോൾ പിണറായിയുടെ അച്ഛനായ കോരൻ അദ്ദേഹം മദ്യപിച്ച് ലെക്കില്ലാതെ നടന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും അതിനെ തിരുത്താൻ തയ്യാറാകാത്ത കോൺഗ്രസുകാർ, ധീരജ് ഈ മരണം ഇരന്നു വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോൾ തിരുത്താത്ത കോൺഗ്രസ്, അല്ലെങ്കിൽ ആ മരണത്തെക്കുറിച്ച് അപലപിക്കാത്തപ്പോൾ അതിനെ തിരുത്താത്ത കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോ കണ്ണീർ വാർക്കുകയാണ്. ഒരു കാര്യമില്ല, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അത്രയങ്ങ് മനസ്സിലാക്കിയിരുന്നാൽ മതി. സി വി വർഗീസ് നടത്തിയിട്ടുള്ള ആ പരാമർശം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇക്കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ കെ സുധാകരൻ അവിടെ ചെല്ലുന്നു, പ്രകോപനപരമായ പ്രസംഗം നടത്തുന്നു, അതിന് തിരിച്ചു മറുപടി കൊടുത്തിട്ടുണ്ട്. കൃത്യമായി എം എം മണിയും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ ഇപ്പോൾ വേവലാതിപ്പെടുന്ന മാധ്യമങ്ങളോ അല്ലെങ്കിൽ അതിനെതിരെ വലിയ സംഭവമായി പോയി ഡി ജി പിക്കൊക്കെ പരാതി കൊടുക്കുന്നവർ ഒരു കാര്യം അറിയുക, ഈ 12 പേരെ ഈ അടുത്ത കാലത്ത് രക്തസാക്ഷികളാക്കി കൊടുത്തതും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതും ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ്. അവർ സംയമനം പാലിച്ചതിന്റെ പേരിലാണ് ഈ നാട്ടിൽ വലിയ കലാപങ്ങളോ അല്ലെങ്കിൽ ഈ നാട്ടിൽ വലിയ രാഷ്ട്രീയ സംഘടനകളോ ഇല്ലാതെ പോകുന്നത്. ഈ അടുത്ത കാലത്തും കണ്ണൂരിൽ ഹരിദാസിനെ കൊന്നിട്ട് അധികം നാളായിട്ടില്ല, ഇപ്പറഞ്ഞ ധീരജിനെയും ഹക്ക് മുഹമ്മദിനെയൊക്കെ കൊന്നത് ആരാണ്? അപ്പോ ഇത്തരം കൊലപാതകങ്ങളൊക്കെ ചെയ്ത് ഹക്ക് മുഹമ്മദിനെയും മിഥിലാജിനെയും രണ്ടുപേരെയും വെഞ്ഞാറമൂടിൽ കൊലപാതകം ചെയ്ത ആരാണ്? അന്നൊക്കെ സംയമനം പാലിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന വാചകങ്ങളിലൂടെ പ്രകോപിപ്പിക്കുമ്പോൾ ചില കുറി മറുപടിയൊക്കെ പറഞ്ഞു പോകും. അവിടെയും ഉള്ളവർ ചോരയും നീരുമുള്ള മനുഷ്യരാണ്. അപ്പൊ ഈ വാക്കുകൊണ്ട് വലിയ ഡയലോഗൊക്കെ അടിക്കുമ്പോൾ അതിന് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് മറുപടി അർഹിക്കുന്നത്. അതുകൊണ്ട് സുധാകരൻ പറയുന്നതെല്ലാം വലിയ ഗാന്ധീയ ഭാഷയും തിരിച്ച് മറുപടി വരുമ്പോൾ അതെന്തോ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഭാഷയുമാണെന്നും പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. മര്യാദ കൊടുത്താൽ തിരിച്ചും മര്യാദ കിട്ടും. മര്യാദ അർഹിക്കാത്ത വ്യക്തിക്ക് ഇത്തരത്തിലുള്ള മറുപടികൾ തന്നെയായിരിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം തരത്തിലുള്ള മറുപടികൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഒരു ധീരജ് എന്ന ചെറുപ്പക്കാരൻ മരിച്ചതിന് ശേഷം സുധാകരൻ എന്ന വ്യക്തിയും ഒപ്പം കോൺഗ്രസിലെ നേതാക്കന്മാരും ഉയർത്തിവിട്ടു, അവർക്ക് ഏത് തരത്തിലാണ് പിന്നെ മറുപടി അർഹിക്കുന്നത്? സി വി വർഗീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പരാമർശത്തെ ഓർത്ത്
ആരും വലിയ വേവലാതിപ്പെടണ്ട. നിങ്ങൾ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ കൊടുത്തിരുന്നു, അതിനൊരു വലിയ തിരിച്ചടിയായിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ സുധാകരനെ കൊന്നുകളയാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയത്രേ. സുധാകരനെ കൊല്ലാൻ സി വി വർഗീസ് ഇടുക്കിയിലിരുന്നാണല്ലോ ഗൂഢാലോചന നടത്തേണ്ടത്. അദ്ദേഹം പിന്നെ അതിൻ്റെ ഒരു വാചകവും കൂടി ആഡ് ചെയ്ത് പറഞ്ഞു, ആ നികൃഷ്ട ജീവിയെ കൊല്ലേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് അതിന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ, അതൊക്കെ തന്നെയാണ് ചിലപ്പോൾ സുധാകരൻ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടുന്നത്. ആ രീതിയിൽ അതിനെ പരിഗണിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ പറഞ്ഞ ശൈലിക്ക്, അതായത് ഇരന്നു വാങ്ങി എന്ന് പറഞ്ഞതുപോലെ നിങ്ങളും ഇത് ചോദിച്ചു വാങ്ങിയത് അല്ലെങ്കിൽ ഇരന്നു വാങ്ങി എന്ന ശൈലിയിൽ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന സി വി വർഗീസിന്റെ ഈ ഒരു പരാമർശം ഇതൊന്നും വലിയ രാഷ്ട്രീയ ബോംബാവുമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദമാകുന്നോ, സുധാകരനെ കൊല്ലാൻ ആരൊക്കെയോ മുമ്പ് ഗൂഢാലോചന നടത്തിയിരുന്നു, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് മൂഢത്തരമാണ്. മുമ്പ് ഇടുക്കിയിൽ എം എം മണിയെപ്പോലെ ഒരു വ്യക്തി നടത്തിയ പ്രസംഗത്തെ, ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കോടതിയിൽ കൊണ്ടുപോകുകയും അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, അത് കുറച്ച് പൊടുപ്പും തൊങ്ങലൊക്കെ കയറ്റി അദ്ദേഹം പ്രസംഗം നടത്തിയപ്പോൾ അന്ന് ഇവിടെ ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു, അദ്ദേഹത്തെ ജയിലിലിട്ടു. എന്ത് സംഭവിച്ചു? കോടതിയിൽ ചെന്ന് ആ കേസ് തള്ളിപ്പോയി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സുധാകരനെ ഇപ്പോൾ കൊല്ലാനൊക്കെ വലിയ ഗൂഢാലോചന നടത്തിയെന്നാണ് പറയുന്നത്. 74 വയസ്സായി, സുധാകരനെയൊക്കെ എന്തിനാണ് ഇനി കൊല്ലേണ്ട കാര്യമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. സുധാകരനാൽ കോൺഗ്രസ് തന്നെ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ചില വാചക കസരത്ത് നടത്തിയിട്ട് പോകുമ്പോൾ അതേ രീതിയിലുള്ള വാചകങ്ങൾ തിരിച്ച് മറുപടിയായി വരുമ്പോൾ അതുപോലും താങ്ങാൻ ശേഷിയില്ലാത്തവരാണ് ഈ കോൺഗ്രസ്സുകാരെന്നാണ് ഇപ്പോൾ ഈ നിലവിളികൾ കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്.